ഘട്ട നാളെ ഡൽഹിയും ഡൽഹിയും ഹരിയാനയും ഹരിയാനയും പോളിംഗ് ബൂത്തിലേക്ക് ഇക്കുറി മാറി ചിന്തിക്കുമോ അരവിന്ദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുമ്പോൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് ഡൽഹിയും ഹരിയാനയും തന്നെയാണ് അത് സീറ്റുകളുടെ എണ്ണം കൊണ്ടല്ല അവിടെ സീറ്റുകൾ അത്രയ്ക്ക് അധികം ഒന്നുമില്ല പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ അവരുടെ വലിയ മാജിക് നമ്പറിലേക്ക് എത്താൻ വേണ്ട വലിയൊരു സംഖ്യ തരുന്ന സംസ്ഥാനങ്ങളല്ല ഡൽഹിയും ഹരിയാനയും പക്ഷേ ആ സംസ്ഥാനങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ രണ്ട് സംസ്ഥാനങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ കൊണ്ടാണ് ഡൽഹിയുടെ കാര്യം ആദ്യം തന്നെ എടുക്കാം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അവിടെ നൂറിൽ നൂറ് മാർക്കും വാങ്ങിയത് ബി ജെ പി ആണ് ആകെ ഹരിയാനയിൽ പത്ത് സീറ്റ് ഡൽഹിയിൽ ഏഴ് സീറ്റ് ഈ പതിനേഴ് സീറ്റിലും വിജയിച്ചത് ബി ജെ പി ആണ് പക്ഷേ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം അത്ര കണ്ടുണ്ടോ എന്ന സംശയമാണ് അങ്ങനെ ഒരു അവിടുത്തെ പതിനേഴ് സീറ്റും നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അല്ല ഇപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും അതിനുള്ള പ്രധാന കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന പേരാണ് ആം ആദ്മി എന്ന പാർട്ടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ തൊട്ട് മുൻപായി നമ്മൾ ഇങ്ങനെ പോവുകയാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാതെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ സാധാരണ മട്ടിൽ തന്നെ പോകുന്നു അതിനിടയിൽ പ്രചാരണ വിഷയങ്ങളൊക്കെ ഒരുക്കൂടി വരുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പറയുമായിരുന്നു പെട്ടെന്ന് ഇനിയൊരു വിഷയം വരികയും ആകെ ചിത്രം മാറുകയും ചെയ്യുന്ന സംഭവം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അത് സംഭവിച്ചത് എ പിയുടെ കാര്യത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ സുപ്രീമോ ആയ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെയാണ് അത് സംഭവിക്കുന്നത് വളരെ നാടകീയമായി രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒന്നിന് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നു തുടർന്നുണ്ടായ ബഹളങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ആ ബഹളങ്ങൾക്കൊടുവിൽ ഇതൊരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് കെജ്രിവാൾ ജയിലിനകത്താകേണ്ടത് മോദിയുടെയും ബി ജെ പിയുടെയും ആവശ്യമാണെന്ന രീതിയിലുള്ള വാദം ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളാകെ ഇന്ത്യയിൽ മുഴുവൻ പ്രചാരണത്തിൽ ഉയർത്തുന്നു അതിനൊക്കെ ഒടുവിൽ മെയ് പത്തിന് അപ്രതീക്ഷിതമായി ഇ ഡിയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല തൽക്കാലം എന്ന് പറഞ്ഞ് ഒരു ഇന്ററിം ബെയിൽ ഇടക്കാല ജാമ്യം കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവാം എന്ന് പറയുന്നു ഈ ഒരു കാര്യം ഏറ്റവും വലിയ ട്വിസ്റ്റ് അതാണ് ഈ ആ ഒരു ട്വിസ്റ്റ് തൊട്ട് എത്ര കണ്ട് മാറിയിരുന്നു നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അത് ആ മാറിയ സ്വഭാവം എത്ര കണ്ട് ഈ ഘട്ടത്തിൽ ഈ ആറാം ഘട്ടത്തിൽ പ്രതിഫലിക്കുമെന്നാണ് സുഭീഷിന് തോന്നുന്നത് ശ്രീജ പറഞ്ഞത് ശരിയാണ് ഡെഫിനിറ്റ്ലി അരവിന്ദ് കെജ്രിവാൾ ഈസ് എ ഫാക്ടർ പക്ഷെ അപ്പോഴും ഞാൻ ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശ്രീജ ഒന്ന് അരവിന്ദ് കെജ്രിവാൾ വോട്ടാകുമോ രണ്ടാമത്തെ ചോദ്യം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എക്കാലത്തും ബദലാക്കാൻ അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം കെജ്രിവാൾ വോട്ടാകുമോ എന്ന ആദ്യ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം കെജ്രിവാൾ ഒരു ഘടകം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു ശ്രീജ അത് തുടക്കത്തിൽ വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശ്രീജ ഇപ്പോ കെജ്രിവാൾ അറസ്റ്റിലായി അന്ന് അസാധാരണമായ ഒരു പ്രതിഷേധത്തിനൊന്നും ഡൽഹി സാക്ഷ്യം വഹിച്ചിട്ടില്ല രണ്ടാമത്തേത് കെജ്രിവാൾ ജയിൽ മോചിതനായി പുറത്തു വരുന്നു ഇതിനകം പ്രസിദ്ധമായ ആവേശമായ തരംഗമായ ഡൽഹിയിലെ ആദ്യ സ്പീച്ച് ആദ്യ പ്രസംഗം മോദിക്കെതിരെ പ്രധാനമായും മോദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നം ആ മോദി മാറുമോ എന്ന ചോദ്യം ആദ്യമായി ഉന്നയിക്കപ്പെടുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനും ആ ആ സമയത്തൊരു ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ആവേശത്തിന്റെ കെടുത്തിക്കൊണ്ടാണ് സ്വാതി മലിവാൾ ഇഷ്യൂ ഇപ്പം ആ വലിയ ആവേശം ഉണ്ടായില്ല കേജ്രിവാൾ പുറത്തിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞില്ലേ ഈ സ്വാതി മലിവാൾ കേസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആ പ്രതിഷേധ പ്രകടനങ്ങളിലോ ആഹ്ലാദ പ്രകടനങ്ങളിലോ ഒന്നും നമ്മൾ സ്വാതി മലിവാൾ എന്ന രാജ്യസഭാംഗത്തെ കണ്ടില്ല കണ്ടില്ല അറസ്റ്റിലായപ്പോഴോ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോഴോ ആ അറസ്റ്റിലായ സമയത്ത് പ്രതിഷേധ പരിപാടികളിലും ില്ല സ്ഥാപക നേതാക്കളിൽ ഇവരൊന്നും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്ന മുഖങ്ങളായി ആം ആദ്മിയുടെ മുഖങ്ങളായ പലരെയും നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഡൽഹിയിലെ നമ്മുടെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ പിന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോയി അവിടെ ഇപ്പോൾ കുറേ ദിവസങ്ങളായി താമസിച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തു വരുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതാ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് ബി ഇതാ രാജ്യത്ത് തകർന്നടിയാൻ പോകുന്നു ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഈ തരംഗമൊന്നും ഈ രീതിയിലുള്ള ആവേശമൊന്നും ഡൽഹിയിൽ അലയടിക്കുന്നില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് അവിടെ ഈ ജയിൽ മോചിതരായ സമയത്ത് സ്വാഭാവികമായും ഒരലയുണ്ടായിരുന്നു ഒരാവേശം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പ്രഭ പൂർണ്ണമായും കെടുത്തിക്കൊണ്ടാണ് സ്വാധി മലിവാൾ ഇഷ്യൂ ഉണ്ടായത് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഷീജ വളരെ ദുർബലമാണ് ഞാൻ തുടക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കെജ്രിവാൾ അറസ്റ്റിലായ സമയത്ത് പ്രതിഷേധ പരിപാടികളിൽ സ്വാധി മലിവാൾ അടക്കമുള്ള സ്ഥാപക നേതാക്കൾ പോലും പങ്കെടുത്തിരുന്നില്ല അവർ വിട്ടു നിൽക്കുകയായിരുന്നു ഇതടക്കം സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് കെജ്രിവാൾ പിന്നെ ഈ അതിഷി കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്ന അതിഷി ഇവർ ഒഴിച്ചാൽ ആം ആദ്മി പാർട്ടിയിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയില്ല ഏകദേശം ഒരു ഒരു മോദി രണ്ടാമനാണ് അരവിന്ദ് കെജ്രിവാൾ തനിക്ക് മീതെ ഒരാൾ ഒരാൾ തനിക്ക് മീതെ അദ്വിതീയനായി മാറുന്നത് ഒരിക്കലും കേജ്രിവാളിന് താല്പര്യമുള്ള വിഷയം സുബീഷ് പറഞ്ഞില്ലേ ബി ജെ പി ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എങ്ങനെ കെജ്രിവാൾ ബദലാവുമോ എന്ന് ചോദിച്ചു കെജ്രിവാൾ പറയുന്ന രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഒഴിച്ചു നിർത്താനാവില്ല നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങൾക്ക് ഹനുമാൻ ാണ് അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കെജ്രിവാൾ അന്നൊരു തരംഗമായി ആവേശമായി ഇന്നുണ്ടെങ്കിലും അത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്നില്ല കെജ്രിവാൾ ഒരു ഘടകം തന്നെയാണ് പക്ഷെ അത് വോട്ടായി മാറുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ അർത്ഥത്തിലും യെസ് വോട്ടായി മാറും എന്ന് എനിക്ക് പറയാനാകുന്നില്ല എനിക്കത് പറയാൻ താല്പര്യവുമില്ല ഇപ്പോൾ ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ ഏഴും പിടിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ൊമ്പതിലും ബി ജെ പി ആണെങ്കിൽ ഇപ്പോൾ രണ്ടോ പരമാവധി മൂന്നോ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയാണ് മൂന്ന് സീറ്റിൽ കോൺഗ്രസ് ആണ് അതിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ കിട്ടിയേക്കാം ഹനുമാൻ ചാനൽസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കോമ്പിനേഷനെ പറ്റി ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു നോക്കൂ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ആയി പ്രചാരണ രംഗത്തേക്ക് രാഹുൽ ഗാന്ധിയൊക്കെ ഇറങ്ങുന്നുണ്ട് മെട്രോ സ്റ്റേഷനിൽ പോകുന്നു ബസ് സ്റ്റാൻഡിൽ പോകുന്നു ആളുകളെ കാണുന്നു എല്ലാവരോടും കാര്യങ്ങൾ ചോദിക്കുന്നു വിവരങ്ങൾ അന്വേഷിക്കുന്നു പക്ഷേ അത് എല്ലായിടത്തും നമ്മൾ കാണുന്നില്ല ഈ ഏഴ് ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ഈ നേതാക്കളെ നമ്മൾ എല്ലായിടത്തും കാണണമല്ലോ എല്ലായിടത്തും കാണുന്ന അവരുടെ ഒരേ ഒരു ആവേശം കാണുന്നത് നമ്മൾ കനയ്യകുമാർ മത്സരിക്കുന്ന ഡൽഹി നോർത്തിൽ ചെറുതായി ആ ആവേശം കാണുന്നുണ്ട് അവിടേക്ക് ഇവരൊക്കെ പോകുന്നുണ്ട് അവിടെ പ്രചാരണം നടത്തുന്നുണ്ട് നോക്കൂ കനയ്യകുമാറിനെ നമുക്ക് നന്നായി അറിയാം കനയ്യ കുമാറിന് വേണ്ടി ഇവർ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് മനസ്സിലാക്കാം പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ ഏഴ് സീറ്റുകളിൽ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ബി ജെ പി ഒരു സിറ്റിംഗ് എം പിക്ക് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടുള്ളത് അത് മനോജ് തിവാരിക്കാണ് ആ മനോജ് തിവാരിയാണ് കനയ്യകുമാറിനെതിരെ അവിടെ മത്സരിക്കുന്നത് ആ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നിറങ്ങി ഒന്നാഞ്ഞ് പരിശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ ഈ കോമ്പിനേഷനിൽ മുമ്പ് എപ്പോഴൊക്കെയുള്ള ചർച്ചകൾ പലപ്പോഴും സുബീഷ് കുറച്ച് ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേരുമ്പോൾ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുമോ എന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമായിരുന്നു കോൺട്രിബ്യൂഷൻ ഡൽഹിയിൽ കാണുന്നില്ല അവിടെ ഒരു പ്രശ്നം ശ്രീജ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എക്കാലത്തും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് ബദലാകാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമോ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചല്ലോ അപ്പോൾ അതിന്റെ മറുപടിയാണ് ഇതിന്റെ ഉത്തരം അത് കഴിയില്ല കാരണം ബി ജെ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത് അതിന് സാമ്യം പുലർത്തുന്ന അല്ലെങ്കിൽ സദൃശമായ രാഷ്ട്രീയം തന്നെയാണ് ആ വഴിയിലൂടെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും സഞ്ചരിക്കുന്നത് ഇപ്പോ ബി ജെ പി ഏതൊക്കെ കല്ലുകൾ അടുക്കി വെച്ച് അടുപ്പുണ്ടാക്കി ഏത് കലത്തിലാണോ അരിയും പരിപ്പും വേവിക്കുന്നത് അതേ കല്ലുകൾ അടുക്കി വെച്ച് അടുപ്പുണ്ടാക്കി അതേ കലത്തിൽ അരി വേവിക്കുന്ന വലുതല്ല എന്ന് മാത്രമേ ഉള്ളൂ അതേ കലത്തിൽ ആ കുഞ്ഞിക്കലത്തിൽ അരി വേവിക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ അവിടെ ശ്രീരാമ One. Hmm. നരേന്ദ്രമോദിക്ക് ശ്രീരാമൻ അമിത്ഷാക്ക് ശ്രീരാമൻ ജെ പി നഡ്ഡക്ക് ശ്രീരാമൻ യോഗി ആദിത്യനാഥിന് ശ്രീരാമൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഹനുമാൻ പിറ്റേ ദിവസം ജയിലിൽ എന്നാണ് ക്ഷേത്രത്തിൽ അതെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധം കോൺഗ്രസ് ബദ്ധ വൈരികളാണ് കോൺഗ്രസിന്റെ അടിവേരിളക്കിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പിന്നെ ഇപ്പോൾ ഈ നിവൃത്തി കേടു കൊണ്ട് ഇങ്ങനെ ഒരു അനിവാര്യമാണ് എന്തിനേറെ ശിവസേന പോലും ഇന്ത്യ മുന്നണിക്കകത്തുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്ന ചോദ്യത്തിന് താൽക്കാലികമായ പരിഹാരം മാത്രമാണ് ആം ആദ്മി പാർട്ടി ശാശ്വതമായ ഒരു ബാന്ധവമേ അല്ല അതിനാൽ തന്നെ കെജ്രിവാൾ ഒരു പക്ഷേ വോട്ടായി മാറിയേക്കാം അതൊരു താൽക്കാലികമായ ആവേശം ചെലുത്തുന്ന വികാരം മാത്രമാണ് എന്നാണ് എന്റെ മറുപടി ശരി അടുത്തത് നമ്മളിപ്പോ ഡൽഹിയുടെ കാര്യം പറഞ്ഞു ഇനി ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാനയിൽ ബി ജെ പി കുറച്ചധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് ഒരുപക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളിൽ നിന്നാണ് കാരണം ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ചില കാര്യങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനം കർഷക സമരമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അത് ആ കർഷക സമരത്തിന്റെ അലയൊലികൾ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഹരിയാന അവിടുത്തെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ജാട്ട് വിഭാഗക്കാർ അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ പ്രതിഷേധങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അടുത്തത് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ് അഗ്നിപദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അവർക്കുള്ള വിയോജിപ്പുകളുണ്ട് അവരുടെ ജീവിതമാർഗം കൃഷി കഴിഞ്ഞാൽ അവരുടെ അടുത്ത ജീവിതമാർഗ്ഗമായിരുന്നു സൈനിക സേവനം അവിടെ തൊഴിലില്ലായ്മ എന്ന വലിയ പ്രശ്നം അവർക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പ്രതിഷേധം അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ വനിതാ താരങ്ങൾ ഉയർത്തിയ ലൈംഗിക പീഡന പരാതിയിൽ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ കുറ്റം ചുമത്തി കഴിഞ്ഞു അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നിട്ട് ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മകന് സീറ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അവിടെ മത്സരിക്കുന്നു അപ്പോ അവിടത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അത്ര കണ്ട് അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പത്ത് സീറ്റ് എന്നത് ഇത്തവണ കിട്ടുമോ എന്നറിയില്ല രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മുഴുവൻ സീറ്റും നേടിയ ഹരിയാനയിൽ ഇത്തവണ അത്രയും സീറ്റുകൾ നേടുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല പിന്നെ പൊതുവെ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഒരു അസ്ഥിരത അത് അവിടുത്തെ ബി ജെ പി സർക്കാരിന്റെ ഒരു നിലനിൽപ്പ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലാണ് ഇവിടെ ഹരിയാനയിൽ ഞാൻ മുമ്പൊരു ചർച്ചയിൽ ശ്രീജ തന്നെയുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഹരിയാനയിൽ ഒരു സൈലൻസ് ഉണ്ട് ശ്രീജ ഇപ്പോൾ ഹരിയാനയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവിടെ ബി ജെ പിയെ മാത്രമേ ഹരിയാനയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും പിടിച്ചത് ബി ജെ പി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീജ അമ്പത്തിയെട്ട് ശതമാനം വോട്ടും പിടിച്ചത് ബി ജെ പി ആണ് വെറും ഇരുപത്തിയെട്ട് ശതമാനം വോട്ടാണ് കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീണത് അപ്പോൾ അത്രയും ഒരു മെജോറിറ്റി ബി ജെ പിയെ സംബന്ധിച്ച് ഹരിയാനയിലുണ്ട് അവിടെയാണ് ഇപ്പോൾ ബി ജെ പി ക്യാമ്പിൽ പോലും ആശങ്ക പറഞ്ഞിട്ടുള്ളത് ഏതാനും സീറ്റുകൾ നാലോ അഞ്ചോ സീറ്റുകൾ വരെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഭീതി ഹരിയാനയിലെ ബി ജെ പിക്ക് അകത്തുണ്ട് അവിടെ ഒരു സൈലൻസ് ഉണ്ട് ഹരിയാനയിലെ വോട്ടർമാർ ഇപ്പോൾ രൂക്ഷമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും അവികസിതമായ ഗ്രാമങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമായി ഹരിയാന മാറി തുടങ്ങിയിരിക്കുന്നു അവിടെ കുടിവെള്ളമില്ല ഭക്ഷണം കിട്ടാനില്ല റേഷൻ ഇല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ വോട്ടർമാർ നേരിടുന്നു അതൊക്കെ അവർ അവിടെ വരുന്ന മാധ്യമങ്ങളോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവിടെയാണ് ഇന്ത്യ മുന്നണി ബി ജെ പിയെ നേരിടുന്നത് അവിടെ പത്ത് സീറ്റിൽ ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ സംബന്ധിച്ച് അവർ കോൺഗ്രസിനേക്കാൾ ഭയക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് കാരണം ആം ആദ്മി പാർട്ടി ഹരിയാനയിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു ആ ഘട്ടത്തിൽ കൂടിയാണ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് നവംബറിൽ പാർട്ടി പാർട്ടി രൂപീകരിക്കപ്പെടുന്നു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ിലാകെയുള്ള എഴുപത് സീറ്റിൽ അറുപത്തിയേഴ് സീറ്റിലും പിടിച്ച് ഡൽഹിയുടെ ഭരണം പിടിക്കുകയാണ് ഡൽഹിയിൽ അധികാരത്തിലേക്ക് എത്തുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട് വെറും മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു സ്റ്റേറ്റിന്റെ ഭരണം പിടിക്കുന്നത് അത് സാധിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പിന്നീട് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പഞ്ചാബിൻ്റെ ഭരണം പിടിക്കുന്നു നൂറ്റി പന്ത്രണ്ട് സീറ്റാണ് പഞ്ചാബിൽ അവിടെ തൊണ്ണൂറ്റി രണ്ട് സീറ്റും വിജയിച്ച് ആം ആദ്മി പാർട്ടി പഞ്ചാബിൻ്റെ ഭരണം പിടിക്കുന്നു തുടർന്ന് അങ്ങോട്ട് ഗുജറാത്തിൽ അവർ പതിമൂന്ന് ശതമാനം സീറ്റും അഞ്ച് പതിമൂന്ന് ശതമാനം വോട്ടും അഞ്ച് സീറ്റും നേടുന്നു ഗോവയിൽ അവർ രണ്ട് സീറ്റ് പിടിക്കുന്നു ഇതാണ് ഈ രീതിയിൽ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ ഓരോ ബൂത്ത് കമ്മിറ്റിയും രൂപീകരിച്ച് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ച വേളയിൽ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് അപ്പോൾ അവിടെ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും ഒരുപോലെ ബി ജെ പിക്ക് ചെറുക്കേണ്ടതുണ്ട് പക്ഷെ അവിടെയാണ് ശ്രീജ നേരത്തെ സൂചിപ്പിച്ച ഈ കർഷക സമരം ആളിക്കത്തുന്നതും പിന്നെ ഗുസ്തി താരങ്ങളോട് കാണിച്ച അതിക്രമവും ഒക്കെ ബി ജെ പിക്ക് അകത്ത് വിനയാകുന്നത് പ്രാദേശികമായ ഭിന്നതയുണ്ട് അതിനാൽ തന്നെ ഞാൻ പറയുന്നതും ശ്രീജ പറഞ്ഞ അതേ ആംഗിളിൽ തന്നെയാണ് ബി സംബന്ധിച്ച് സീറ്റ് നഷ്ടം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഹരിയാന കൂടിയാണ് പത്തിൽ പത്തും എഴുതി പാസ്സാകുന്ന ഒരു അവസ്ഥ ഇക്കുറി ഹരിയാനയിൽ ബി ജെ പിയെ സംബന്ധിച്ചുണ്ടാകില്ല പത്തിൽ നാല് സീറ്റുകൾ വരെ പരമാവധി ബി ജെ പിക്ക് നഷ്ടപ്പെട്ടേക്കാം എന്തായാലും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പൊ നാളെ ബൂത്തിലേക്ക് പോകുന്ന അൻപത്തി എട്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഈ അൻപത്തിയെട്ട് മണ്ഡലങ്ങളും നിലവിൽ ഒന്നുപോലും കോൺഗ്രസിനില്ല ഇതിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പിക്ക് വലിയ ശക്തിയുള്ള മണ്ഡലങ്ങളാണ് ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് ഇത്രയും നമ്മൾ ഇപ്പോൾ സംസാരിച്ച് ഇത്രയും വിഷ വിഷയങ്ങളുടെ മാറ്റത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം എങ്ങനെയാണ് പ്രകടമാവുക എന്നത് നമുക്ക് നാലാം തീയതി മാത്രം കാത്തിരുന്ന് അറിയേണ്ട കാര്യമാണ് ഡൽഹിയിൽ ഏഴ് ഹരിയാനയിൽ പത്ത് ആകെ പതിനേഴ് സീറ്റുകൾ ഈ പതിനേഴ് സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിലും ും പിടിച്ച ബി ജെ പിക്ക് എത്ര സീറ്റുകൾ പിടിക്കാനാവും അല്ലെങ്കിൽ അവർക്ക് അതേപോലെ പതിനേഴ് സീറ്റുകളും നേടിക്കൊണ്ട് ഒരു ഹാട്രിക് തികയ്ക്കാനാവുമോ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ അറിയേണ്ടത് ജൂൺ നാലിനാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സീറ്റ് കിട്ടിയാലും നേട്ടമാണ്